വെറൈറ്റി പുട്ടുകളായല്ലോ. ഗോതമ്പ് പുട്ട്, പിന്നെ റവ പുട്ട്, പിന്നെ നമ്മുടെ അരിപ്പുട്ട്. ഗോതമ്പ് പുട്ട് ശരിക്കും വിവേകിന്റെ അമ്മയുടെ സ്പെഷ്യാലിറ്റിയാണ്. അമ്മയുടെ അടുത്തു നിന്നാണ് ഞാനത് കറക്റ്റായിട്ട് പഠിച്ചിട്ടുള്ളത്. ഞാൻ ഗോതമ്പിന്റെ പൊടി, നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് പുട്ടിന്റെ പൊടി കിട്ടും, അത് മേടിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെപ്പോഴും എൻ്റെ ഒരു അഭിപ്രായമാണ്, അതിനെപ്പോഴും ചെറിയൊരു കയ്പ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം ഈ ഒരു രീതിയിലേ ഇവിടെ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പം ഞാൻ കാണിക്കാൻ പോണ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിവിടെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പം അവരും പറഞ്ഞു എൻ്റെ അടുത്ത് കറിയൻ സ്പൈസസിൽ ഒന്ന് ഇടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റിക്വസ്റ്റ് കാരണമാണ് ഞാൻ ഇന്നിപ്പോൾ ഇത് ഇടുന്നത്. ഇതേപോലെ പുട്ട്, അരിപ്പുട്ട്, അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷെ ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് അരിപ്പുട്ട് എങ്ങനെയാണ് കുഴയ്ക്കുന്നത് എന്നൊക്കെ അറിയാൻ, കാരണം ഞാൻ ആ ഒരു സ്റ്റേജിൽ നിന്ന് വന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് വരുമ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശൈലേഷേഖനും സുജയും, അബുദാബിയിലുള്ളതാണ്. അപ്പൊ സുജയാണ് ശരിക്കും എനിക്ക് പഠിപ്പിച്ച് തരുന്നത് എങ്ങനെയാണ് അത് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം, അപ്പോഴാണ് കറക്റ്റ് ആ പുട്ടിന്റെ കുഴയ്ക്കുന്ന ആ പരുവ അതാണ് എന്നൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴാണെങ്കിലും ഞാൻ എപ്പം പുട്ട് കുഴയ്ക്കുമ്പോഴും സുജയെ ഓർക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചെന്നാലും നമ്മൾ അത് ചെയ്യുമ്പോൾ ഓർക്കില്ലേ, അതേപോലെ ഇപ്പോഴും പുട്ട് കുഴയ്ക്കുമ്പോൾ ഞാൻ സുജയെ ഓർക്കും. പിന്നെ റവ പുട്ടിന്റെ കാര്യം പറഞ്ഞാൽ അത് ഞാൻ തന്നെ ഉണ്ടാക്കി പഠിച്ചതാണ്. ഈ ഒരു രീതിയാണ് എനിക്കും ഇപ്പം ഇങ്ങനെയുള്ള ഇങ്ങനെ റവപ്പുട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത്, ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഗോതമ്പ് പുട്ടിന്റെ കൂടെ ആണെങ്കിലും റവപ്പുട്ടിന്റെ കൂടെ ആണെങ്കിലും നമ്മളുടെ ബ്രൗൺ പൊട്ടറ്റോ സ്റ്റൂ, അതാണ് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പൊ എല്ലാവരും ഒന്നത് ട്രൈ ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ മൂന്ന് വെറൈറ്റി പുട്ട് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഗോതമ്പ് പുട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് ആട്ട, ഇപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കുക്കറല്ല ഏതെങ്കിലും ഒരു സ്റ്റീം, ഇപ്പം ഇഡ്ലി തട്ടാണെങ്കിലും മതി. ഒരു 1/4 ഭാഗത്തോളം 1/4 ആയിട്ട് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ മാവിൻ്റെ പാത്രം ഒന്ന് വെച്ചിട്ട്, അകത്ത് വെക്കുന്ന പാത്രം നമ്മൾ ക്ലോസ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഇതിൽ വെയിറ്റ് ഒന്നും ഇടേണ്ട, ഒരു 10-15 മിനിറ്റ്സ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പം ഇതൊന്ന് ഫസ്റ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയിട്ട് അത് സ്റ്റീം ചെയ്യായിരുന്നു. ഇനി നമുക്കിതൊന്ന് വേറൊരു ബൗളിലേക്ക്, കുഴയ്ക്കാനുള്ള ബൗളിലേക്ക് ഒന്ന് മാറ്റാം. നല്ല ചൂടുണ്ടാവും, അപ്പം സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. ഫസ്റ്റ് ഒരു സ്പൂൺ വെച്ച് നമ്മളിതൊന്ന് പൊട്ടിക്കുക, കാരണം കൈകൊണ്ട് പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചൂടായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഉപ്പിട്ട് പിന്നെ കുറച്ച് തേങ്ങയൊന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇടുക. ഇത് ഓപ്ഷനാണ്, ഇപ്പം ഇടണം എന്നില്ല. നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങയിട്ട് ഞെരടിയാതെ, നമ്മുടെ നോർമൽ പുട്ടാണെങ്കിലും അരിപ്പുട്ടിനാണെങ്കിൽ പോലും തേങ്ങയിട്ടൊന്ന് ഞെരടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഒന്ന് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. കൂടുതലാവരുത്, കുറച്ചിട്ടാലും പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, കൂടുതലായി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗോതമ്പുട്ടാകുമ്പോൾ നമ്മളിത് ഓൾറെഡി സ്റ്റീം ചെയ്തു. അരിപ്പുട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പൊടിയെങ്കിലും ഇടാമെന്ന് വിചാരിക്കാം, പക്ഷേ ഗോതമ്പുട്ടിന് അത് പറ്റില്ല. അപ്പോൾ ഉപ്പ് സൂക്ഷിച്ചിടുക. ഇനി ഇത് അരിപ്പുട്ട് കുഴയ്ക്കണ പോലെ തന്നെ പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് വെള്ളം ഇട്ടിട്ട് കുഴച്ച് കുഴച്ചെടുക്കുക. കുറേ വെള്ളം ഒഴിക്കരുത്, കുറച്ച് കുറച്ച് ഒഴിക്കാവുള്ളൂ. കുറേ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് കുഴഞ്ഞു പോവും, അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഞാനിപ്പം 1.5 കപ്പോളം എടുത്തിട്ടുള്ളൂ മാവ്, 250 ml ഗ്ലാസിന്റെ അളവാണ്. ഇപ്പൊ ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും, ഇല്ലെങ്കിൽ അത് നോക്കി പതുക്കെ പതുക്കെ ചെയ്തു കൊടുത്താൽ മതി. അതായോ എന്നുള്ളത് നമ്മൾ അറിയുന്നത് ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ആയിട്ട് പിടിക്കുമ്പം ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വരണം, ഒരു ഉരുള പോലെ വരണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക, എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് പുട്ടുണ്ടാക്കാം. ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ആണ്.
അതിനകത്ത്. അപ്പൊ നിങ്ങളുടെ നോർമൽ പുട്ടുകുറ്റി ആണെങ്കിൽ ഫസ്റ്റ് കുറച്ച് തേങ്ങ ഇടുക, മാവ് ഇടുക, പിന്നെ തേങ്ങ ഇടുക. അങ്ങനെ അതേപോലെ ചെയ്യാം. ഫസ്റ്റ് കുറച്ച് തേങ്ങ ഇട്ടു, കുറച്ച് മാവ്, പിന്നെയും ഇടയിൽ കുറച്ച്, കാരണം ഗോതമ്പ് പുട്ടിന് തേങ്ങ കുറച്ച് കൂടുതൽ വേണം, എന്നാൽ അതിലാണ് നല്ല ടേസ്റ്റ്. തേങ്ങ ഇഷ്ടമില്ലാത്തവര് കുറച്ചിട്ടാൽ മതി, ഇഷ്ടമുള്ളവർക്ക് എപ്പോഴും നമ്മൾ തേങ്ങ കുറച്ച് കൂടുതൽ ഇടണം. അതേപോലെ അമക്കി വെക്കണ്ട, ജസ്റ്റ് ഇതേപോലെ ഇങ്ങോട്ട് ഇട്ടാൽ മതി, പ്രസ് ചെയ്തൊന്നും വെക്കണ്ട. ലാസ്റ്റ് കുറച്ചുകൂടെ തേങ്ങ ഇടുക. ഇനി ഇത് അടച്ച് നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. കുക്കറിൽ വെള്ളമൊക്കെ വെച്ചു ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ആവി വന്നിട്ടുണ്ട് ഇതിൽ. ഇനി നമുക്ക് പുട്ടുകുറ്റി അങ്ങോട്ട് വെക്കാം. നമ്മളുടെ ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് റവപ്പുട്ടൊന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് റവ, നമ്മുടെ ഉപ്മാവിൻ്റെ റവ. റോസ്റ്റ് ഒന്നും ചെയ്യാത്ത സാധാരണ നോർമൽ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് റവ അതൊന്ന് റോസ്റ്റ് ചെയ്യണം. നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്യില്ലേ, അപ്പം അതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഒരു 5 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യണതെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കുക, കാരണം അല്ലെങ്കിൽ കളറ് മാറും. ഇതിപ്പം റോസ്റ്റ് ചെയ്യാതെ നമുക്ക് റവപ്പുട്ട് ഉണ്ടാക്കാം, പക്ഷെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരും പുട്ടിന്. ഇപ്പൊ ഒരു 5 മിനിറ്റോളം ഞാൻ റോസ്റ്റ് ചെയ്തു. ഇനി ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, കാരണം അല്ലെങ്കിൽ അതങ്ങോട്ട് മൂത്ത് പോകും. ഇതിപ്പം ഓൾറെഡി പാൻ ചൂടായിട്ടിരിക്കുകയല്ലേ, ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം റവ ഞാൻ വേറൊരു ബൗളിലേക്ക് ഇട്ടു. ഇനിയും ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ പഞ്ചസാര ഒരു 1/2 ടീസ്പൂണും കൂടി ഇടുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇപ്പം ഒരു കപ്പ് റവയ്ക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നു, നല്ലൊരു ടേസ്റ്റ് വരും. ഇതിലേക്ക് കുറച്ച് തേങ്ങ, നന്നായിട്ടൊന്ന് തേങ്ങയും ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. റവയുടെ ആ നല്ല ചൂടൊന്ന് മാറിയിട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി. ഇനി കുറച്ച് കുറച്ച് വെള്ളം, നോർമൽ അരിപ്പുട്ട് നമ്മൾ കുഴക്കണ പോലെ തന്നെ കുറച്ച് കുറച്ച്. ഇപ്പം ഞാനൊരു 1 ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര വേണ്ടി വരും എന്നുള്ളത്. ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും മിറവ നന്നായിട്ട് അങ്ങോട്ട് സോഫ്റ്റ് ആവും. ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. സ്പൂൺ കൊണ്ടൊക്കെ കുഴച്ച് കഴിഞ്ഞാൽ അത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് ആവില്ല. ഇത് മുഴുവൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇപ്പം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ മറ്റേതുപോലെ ഇതാ ഇതേപോലെ ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കും. ഇപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം എനിക്ക് വേണ്ടി വന്നിട്ടില്ല. ഇനിയും ഇതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. അങ്ങനെ ഇപ്പം റവപ്പുട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ആയിരുന്നു. ഇനിയും ഇതിപ്പോഴും ഇതേപോലെ വരുന്നുണ്ട്. അതല്ല, കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. പക്ഷേ ഇത് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കേണ്ട, അപ്പോൾ കറക്റ്റ് പരുവാണ്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് ഉണ്ടാക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഇനി അടുത്തത് നമ്മളുടെ അരിപ്പുട്ട്. അത് എല്ലാവർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ കാണിക്കണേ. ഇപ്പം ഞാനിവിടെ ബ്രാഹ്മിൻസിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എപ്പോഴും ഞാൻ ബ്രാഹ്മിൻസിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, പിന്നെ വെള്ളത്തിന് പകരം ഞാൻ ഇവിടെ കരിക്കും വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരും കരിക്കും വെള്ളം കൊണ്ട് നമ്മൾ പുട്ട് കുഴക്കുകയാണെങ്കിൽ. അതിപ്പം ഏത് പുട്ടാണെങ്കിലും കരിക്കും വെള്ളം എടുക്കാം. കുറച്ച് തേങ്ങ,
നന്നായിട്ട് ഈ തേങ്ങയൊന്ന് ഞെരടി ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പും തേങ്ങയെല്ലാം മിക്സ് ചെയ്തു. ഇനിയും ഇതിലേക്ക് കരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ബ്രാഹ്മൺസിൻ്റെ എപ്പോഴും നമ്മൾ കുഴച്ച് വരുമ്പം നമ്മൾ എടുത്തതിനെക്കാട്ടിലും കുറച്ചും കൂടെ പൊടി ഉണ്ടാവും. അപ്പം അതനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ശരിക്കും ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഞാൻ ഇത് കുഴയ്ക്കുമ്പം ഞാൻ സുജയാണ് ഓർക്കുന്നത്, ഇതേപോലെ എനിക്കിങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചു. ഇനിയിപ്പോൾ ഇതിങ്ങനെ പിടിക്കുമ്പം ഇതേപോലെ നല്ല ടൈറ്റായിട്ട് വരും. ഈ ഒരു പരുവാണ് നമ്മളുടെ അരിപ്പൂട്ടിൻ്റെത്. ഇത് ഒരു 5 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിലേക്ക് കുറച്ച് വെള്ളമോ കരിക്കും വെള്ളമോ എന്താ വെച്ചാൽ ഒന്ന് ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് വേണം അടച്ചു വെക്കാനായിട്ട്. ഇത് ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നിട്ട് വേണം പുട്ടുണ്ടാക്കാൻ. അപ്പൊ നമ്മളുടെ അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും റവപ്പുട്ടും ഇവിടെ റെഡി. ഇനിയും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കറി ആൻഡ് സ്പൈസസ് രഞ്ജു സോൺ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. താങ്ക് യു.